എല്ലുകളിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്ന അവസ്ഥയാണ് എല്ലുകളിലെ അർബുദം അഥവാ ബോൺ ക്യാൻസർ. ക്യാൻസറുകളിൽ വെച്ച് അപൂർവമായ ഒന്നാണിത്. സാർക്കോമ, കോൺഡ്രോമ എന്നിങ്ങനെ എല്ലുകളിലെ അർബുദം പലതരത്തിലുണ്ട്. എല്ലുകളിൽ തന്നെ ആരംഭിക്കുന്ന അർബുദ കോശ വളർച്ചയെ പ്രൈമറി ബോൺ ക്യാൻസർ എന്നും മറ്റ് അവയവങ്ങളിൽ ആരംഭിച്ച ശേഷം എല്ലുകളിലേക്ക് പടരുന്ന അർബുദത്തെ സെക്കൻഡറി ബോൺ ക്യാൻസർ എന്നും വിളിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടും ബോൺ ക്യാൻസർ ഉണ്ടാകാം. എല്ലുകളിലെ ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുഴയാണ് എല്ലുകളിലെ അർബുദത്തിൻ്റെ ആദ്യ ലക്ഷണം. കയ്യിലോ കാലിലോ വളരുന്ന ഇത്തരം മുഴയും ഇവിടുത്തെ വേദനയും സാർക്കോമ എന്ന എല്ലുകളിലെ അർബുദത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ട്യൂമർ സ്ഥിതി ചെയ്യുന്നിടത്തെ വേദനയും വീക്കവും നീർക്കെട്ടുമാണ് എല്ലുകളിലെ ക്യാൻസറിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷണം. ഈ വേദന രാത്രിയിൽ കഠിനമാവുകയും ഉറക്കത്തെ ബാധിക്കുകയും ചെയ്യും. സ്വാഭാവിക ചലനങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിൽ സന്ധികൾക്കുണ്ടാവുന്ന പിരിമുറുക്കം എല്ലുകളിലെ അർബുദത്തിൻ്റെ ഒരു ലക്ഷണമാണ്. നടക്കുമ്പോൾ മുടന്ത്, പരിമിതമായ ചലനം, കാലുയർത്തി വയ്ക്കുമ്പോൾ വർദ്ധിക്കുന്ന വേദന എന്നിവയെല്ലാം മറ്റ് ലക്ഷണങ്ങളാണ്. ചിലർക്ക് എല്ലുകളിൽ ഒടിവോ പൊട്ടലോ ഉണ്ടായേക്കാം. അർബുദ എല്ലുകളെ ദുർബലമാക്കുമെങ്കിൽ എല്ലാവർക്കുമൊന്നും എല്ലിൽ ഒടിവോ പൊട്ടലോ ഉണ്ടാകണമെന്നില്ല. രാത്രികാലങ്ങളിൽ അമിതമായി വിയർക്കുന്നത് ഗുരുതരമായ പല രോഗങ്ങളുടെയും സൂചനയാകാം. ബോൺ ക്യാൻസറിൻ്റെ ഭാഗമായും ഇതുണ്ടാകാം. അമിതമായ ക്ഷീണം പല രോഗങ്ങളുടെയും സാധാരണയായ ലക്ഷണമാണെങ്കിലും എല്ലുകളിലെ ക്യാൻസറിൻ്റെ ലക്ഷണമായും ക്ഷീണം ഉണ്ടാകാം. ഒരു കാരണവുമില്ലാതെ ശരീരഭാരം കുറയുന്നതും നിസ്സാരമായി കാണരുത്. എല്ലുകളുടെ അർബുദവുമായി ബന്ധപ്പെട്ട് പൊതുവായി കാണപ്പെടുന്ന മറ്റൊരു ലക്ഷണമാണ് പനി, വിളർച്ച. മറ്റ് ലക്ഷണങ്ങളോടൊപ്പം പനിയും ശ്രദ്ധയിൽപ്പെട്ടാൽ നിസ്സാരമായി കാണരുത്.